വഴിക്ക് രാമനും നമ്മുടെ രാജാവായ സുഗ്രീവനും തമ്മിലുള്ള മൈത്രി ബന്ധം സ്ഥാപിച്ചതും താങ്കളാണ്. എന്നിട്ടും രാമകാര്യം നിർവഹിക്കുന്നതിനെ സംബന്ധിച്ചുള്ള വിഷമതകൾ ഏർപ്പെട്ടിരിക്കുമ്പോൾ താങ്കൾ മൗനം ഉപേക്ഷിക്കുകയാണ്. ഈ മൗനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കുന്നു. സ്വന്തം വൈദഗ്ധ്യങ്ങളും പ്രാപ്തികളും മഹിമകളും ആസിക്കൂ. ഇപ്പോൾ തന്നെ ഞാൻ സമുദ്രം ചാടിക്കിടന്ന് ജംഗിൽ പ്രവേശിച്ച സീതയെയും കണ്ട് മടങ്ങി വരാം. രാമൻ്റെ കൽപ്പനകൾ നടപ്പിൽ വരുത്തുന്നതിനേക്കാൾ മഹത്തരമായി മറ്റൊരു ജോലിയും എനിക്കില്ല. അവിടുത്തെ അനുഗ്രഹം നേടിയിട്ടല്ലാതെ മറ്റേതൊരു മാർഗവും നമുക്ക് ജീവിതം സഫലമാക്കാൻ കഴിയും. ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ട് കൂപ്പിയെ കൈയുയർത്തി അദ്ദേഹം മക്കടക്കൂട്ടത്തിന് അഭിവാദം. രാമന്റെ പ്രഭാവപൂർണമായ രൂപം മനസ്സിൽ ചിത്രീകരിച്ചുകൊണ്ട് ഭഗവാൻ ഒറ്റച്ചാട്ടത്തിന് ആകാശത്തിലെത്തി. കടലിന്റെ മേൽഭാഗത്തുകൂടി യാത്ര ആണ്ടുകിടന്നിരുന്ന മൈനാക പർവ്വതം ജലോപരി പൊങ്ങിയിരുന്നു. കാരണം സ്വാമിയുടെ സേവനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഭഗവാനെ സേവിക്കാൻ അവനും ആഗ്രഹിക്കും. അവൻ പറഞ്ഞു, അല്ലയോ, വായു തന്നെയാണ്. ഒറ്റച്ചാട്ടത്തിന്റെ മുഴുവൻ ജീവിതത്തിൽ പങ്കാളിയാവാനുള്ള ഭാഗ്യം എനിക്ക് നൽകും. പോവുകയാണ്. അത് നിറവേറ്റുന്നതുവരെ